ഷവമിയുടെ ഷവമി 12 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 63,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷവമി 12 Pro എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേ ആയിരുന്നു നോക്കുകയാണെങ്കിൽ ഷവമി 12 Pro-ൽ 6.72 ഇഞ്ചിൻ്റെ കോഡ് എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫോണിൽ കോഡ് എച്ച് ഡി റെസൊല്യൂഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ E5 AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ LTPO 2.0 എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 Hz-ൻ്റെയും 120 Hz-ൻ്റെയും ഇടയിലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഇതിൽ 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡോൾബി വിഷൻ, HDR 10+ ഇതുപോലുള്ള ഫീച്ചേഴ്സും ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. ഈ ഫോണിൽ 120 Hz-ൻ്റെ റിഫ്രഷ് റേറ്റ് വരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 480 Hz-ൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 5-hour ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 5-hour വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നത് 1500 nits ആണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഷവമി 12 Pro-ൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം 205 g ആണ്. തിക്നെസ് വരുന്നത് 8.16 mm ആണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരേണ്ടതാണ്. പിന്നെ ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 14-ഓളം 5G ബാൻഡ്സ് ഇതിൽ സപ്പോർട്ട് ചെയ്യുമെന്നാണ് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ 2 versions ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 8 GB RAM ആണ് വരുന്നത്. പിന്നെ 12 GB RAM-ഉമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. 2 versions-ലും 256 GB ഇൻറ്റേണൽ കൊടുത്തിട്ടുണ്ട്. LPDDR5-ൻ്റെ RAM ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്കും ഈ ഫോണിൽ വരുന്നില്ല. സാധാരണ ഇപ്പം ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളിൽ മെമ്മറി കാർഡ് സ്ലോട്ടും 3.5 mm ഓഡിയോ ജാക്കും ഉണ്ടാവാറില്ല. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വേപ്പർ ചേംബർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 graphite ഷീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല വൈബ്രേഷൻ എഫക്റ്റൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് X-axis ലീനിയർ മോട്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതായത് 4 speakers ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാർമൺ കാർഡൻ ട്യൂൺ ചെയ്തിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറസ് ഓഡിയോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള MIUI 13 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 MP F1.9 aperture വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി IMX707 സെൻസറാണ്. ഇതിൽ വോയിസ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 50 MP F2.2 aperture വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 115 degrees. പിന്നെ മൂന്നാമതും 50 MP F1.9 aperture വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 3 sensors 50 MP വരുന്നത്. പിന്നെ ഇതിൽ 8K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ 32 MP F2.45 aperture വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല മികച്ച ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 4600 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 120 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 50 W വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 10 W റിവേഴ്സ് വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബോക്സിൽ 120 W ചാർജറും അവർ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ 8 GB RAM വെർഷൻ്റെ വില വരുന്നത് 62,999 രൂപയാണ്. 12 GB RAM വെർഷൻ്റെ വില വരുന്നത് 66,999 രൂപയാണ്. May 2 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ വഴിയും അതുപോലെ തന്നെ MI.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. പിന്നെ ഇനീഷ്യൽ ഓഫറായിട്ട് ഈ ഫോണിന് 4000 രൂപയുടെ ഓഫ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ICC കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6000 രൂപയുടെ ഓഫും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷവമി 12 Pro എന്ന ഫോണിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ Realme GT 2 Pro എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണിലും ഏകദേശം ഇതുപോലുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതേ സെയിം പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. പിന്നെ വ്യത്യാസങ്ങൾ വരുന്നില്ല എന്നല്ല, വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആ ഒരു Realme GT 2 Pro എന്ന ഫോണിൽ 50 MP ടെലിഫോട്ടോ ലെൻസ് ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ 120 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടില്ല. വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും അതിൽ വരുന്നില്ല. അപ്പം ഓപ്ഷനിൽ ആ ഒരു ഫോണും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൈസ കൂട്ടിയിട്ട് Xiaomi 12 Pro എന്ന ഫോൺ എടുക്കാവുന്നതാണ്. എന്തായാലും Xiaomi 12 Pro എന്ന ഫോൺ മാത്രം 63,000 രൂപ പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് Xiaomi 12 Pro എന്ന ഫോൺ.
എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.